പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ നിതിൻ ഗഡ്കരിയോ വീണ്ടും ചർച്ചകൾ ചൂടുപിടിക്കുന്നു. പ്രധാനമന്ത്രിയാകാൻ നരേന്ദ്രമോദിയെക്കാളും മികച്ചയാൾ നിതിൻ ഗഡ്കരി എന്നുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ അനുരാഗ് കശ്യപ് പറഞ്ഞിരിക്കുന്നു, 120 കോടി ജനങ്ങളുള്ള രാജ്യത്ത് മോദിക്ക് പകരം മറ്റൊരാളെ കണ്ടെത്താൻ ജനങ്ങൾക്ക് സാധിക്കാത്തത് എന്താണെന്ന ഒരു ട്വീറ്റിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് പരസ്യ പിന്തുണയുമായി ബോളിവുഡ് സംവിധായകനും നടനുമായ അനുരാഗ് കശ്യപ് വന്നിരിക്കുകയാണ്. അടുത്ത പ്രധാനമന്ത്രി മോദിയല്ല നിതിൻ ഗഡ്കരിയാണെന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നതിനിടെയാണ് അനുരാഗ് കശ്യപിന്റെ പരാമർശം. 120 കോടി ജനങ്ങളുള്ള രാജ്യത്ത് മോദിക്ക് പകരം മറ്റൊരാളെ കണ്ടെത്താൻ ജനങ്ങൾക്ക് സാധിക്കാത്തത് എന്താണെന്ന ഒരു ട്വീറ്റിന് ശക്തമായ മറുപടിയിലൂടെ പ്രതികരിക്കുകയായിരുന്നു അനുരാഗ് കശ്യപ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള ചില വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. BJP മോദിയെക്കാൾ ഉപരി തിരഞ്ഞെടുക്കുന്നയാൾ ഗഡ്കരിയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് നിങ്ങൾക്ക് തുടച്ചു മാറ്റാൻ കഴിയാത്ത ഒരു കാര്യം അഴിമതിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ വർഗീയതയും വെറുപ്പിൻ്റെയും അക്രമത്തിൻ്റെയും രാഷ്ട്രീയവുമാണ് നിങ്ങൾ തുടച്ചു മാറ്റേണ്ടതെന്നാണ് കശ്യപ് ട്വീറ്റ് ചെയ്യുന്നത്. രാഷ്ട്രീയത്തിൽ നിന്ന് വിദ്വേഷം നീക്കാനുള്ള ഏക മാർഗം സഖ്യ സർക്കാരിനെ തിരഞ്ഞെടുക്കുക എന്നതാണ്. ജനങ്ങൾ മോദിക്ക് വോട്ട് ചെയ്യാതിരിക്കുകയും മണ്ഡലത്തിലെ ഏറ്റവും വിശ്വസ്തനായ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഇത് സാധ്യമാകുമെന്നാണ് അനുരാഗ് കശ്യപ് പറയുന്നത്. മോദിയുടെ ചൌക്കിദാർ ക്യാമ്പയിനെയും അനുരാഗ് കശ്യപ് രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ഇന്ത്യക്ക് വേണ്ടത് ഒരു പ്രധാനമന്ത്രിയാണെന്നും അല്ലാതെ കാവൽക്കാരനെ അല്ലെന്നുമാണ് അനുരാഗ് കശ്യപ് പറയുന്നത്. മോദി വിമർശകൻ എന്ന് പൊതുവെ അറിയപ്പെടുന്ന ചലച്ചിത്ര താരമാണ് അനുരാഗ് കശ്യപ്. അതുകൊണ്ട് തന്നെ അനുരാഗ് കശ്യപിൻ്റെ ഈ വാക്കുകൾ ബോളിവുഡിൽ എന്ത് പ്രതിഫലനം ഉണ്ടാക്കും? പ്രത്യേകിച്ചും പലപ്പോഴായി വ്യത്യസ്തമായ നിലപാടുകളിലൂടെ എന്നും ചർച്ചയായിരുന്നു അനുരാഗ് കശ്യപ്. എന്തായാലും പ്രധാനമന്ത്രിയാകാൻ മോദിയെക്കാളും മികച്ചയാൾ നിതിൻ ഗഡ്കരിയാണെന്നാണ് ഇപ്പോൾ അനുരാഗ് കശ്യപ് പറഞ്ഞിരിക്കുന്നത്. 120 കോടി ജനങ്ങളുള്ള രാജ്യത്ത് നരേന്ദ്രമോദിക്ക് പകരം മറ്റൊരാളെ കണ്ടെത്താൻ ജനങ്ങൾക്ക് സാധിക്കാത്തത് എന്താണെന്നുള്ള ട്വീറ്റിൻ്റെ മറുപടിയിൽ എന്തൊക്കെയാണ് തനിക്ക് പറയാനുള്ളതെന്ന് വിശദമായി നിരത്തിയിരിക്കുകയാണ്. നിതിൻ ഗഡ്കരിക്കുള്ള പരസ്യ പിന്തുണയും ബോളിവുഡ് സംവിധായകനും നടനുമായ അനുരാഗ് കശ്യപ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ല നിതിൻ ഗഡ്കരി എന്ന് ആവർത്തിക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള ചില വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ വന്നു. കേരളത്തിൽ വന്നപ്പോൾ നിതിൻ ഗഡ്കരി തന്നെ അതിനൊരു മറുപടി കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ അനുവദിച്ച എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ പറയുകയുണ്ടായി, നരേന്ദ്രമോദി തന്നെയായിരിക്കും പ്രധാനമന്ത്രി, താനല്ല, തനിക്കതിന് താല്പര്യമില്ല, NDA വലിയ വിജയം, BJPയുടെ വിജയം മാത്രമാണ് ലക്ഷ്യമെന്ന നിതിൻ ഗഡ്കരി പലപ്പോഴായി പറഞ്ഞിരുന്നുവെങ്കിലും എപ്പോഴും ചൂടുപിടിച്ച ചർച്ചകൾ ഈ വിഷയത്തിലുണ്ട്. മോദിക്ക് പിന്നിൽ അതിനുശേഷം ആര്? നിതിൻ ഗഡ്കരിയാണോ, അമിത്ഷായാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ വെറുപ്പിൻ്റെയും വർഗീയതയുടെയും അക്രമത്തിൻ്റെയും രാഷ്ട്രീയമല്ല നിങ്ങൾക്ക് വേണ്ടത്, അതൊക്കെ തുടച്ചു മാറ്റണം. രാഷ്ട്രീയത്തിൽ നിന്ന് വിദ്വേഷം നീക്കാനുള്ള ഏക മാർഗം സഖ്യ സർക്കാരിനെ തിരഞ്ഞെടുക്കുക, അതായത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരണം, ജനങ്ങൾ മോദിക്ക് വോട്ട് ചെയ്യാതിരിക്കണം, മണ്ഡലത്തിലെ ഏറ്റവും വിശ്വസ്തനായ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിലൂടെ ഇത് സാധ്യമാകുമെന്നൊക്കെ അനുരാഗ് കശ്യപ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്, വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത്. അനുരാഗ് കശ്യപിൻ്റെ ഈ വെല്ലുവിളി, അതായത് നരേന്ദ്രമോദിക്കെതിരെയുള്ള ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സഖ്യ സർക്കാരിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ബോളിവുഡിൽ എന്ത് പ്രതിഫലനം ഉണ്ടാക്കും? പ്രത്യേകിച്ചും തൻ്റെ നിലപാടുകളിലൂടെ സിനിമയ്ക്കും സംവിധാനത്തിനും നടനും എന്നതിനപ്പുറം എഴുത്തിലൂടെയും വാക്കുകളിലൂടെയും ഒക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അനുരാഗ് കശ്യപ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾക്ക് അത് കൂടുതൽ ചൂട് പകരും എന്ന കാര്യത്തിൽ സംശയമില്ല.